കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി കർണാടക കുടക് നാപ്പോക് സ്വദേശി സലീം 35നെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ പ്രതിഷേധിച്ചു. ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പ്രതിയെ തിരികെ പോലീസ് ജീപ്പിൽ കയറ്റിയത് ഏറെ പ്രയാസപ്പെട്ടാണ്. പ്രതിയെ മർദ്ദിക്കാൻ ശ്രമമുണ്ടായി. ഇയാളെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാണ് ജനങ്ങൾ രോഷം പ്രകടിപ്പിച്ചത്. ഇന്നലെ ആന്ധ്രാപ്രദേശ് കുർണൂൽ ജില്ലയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അന്വേഷണ സംഘം സലീമിനെ പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ കാഞ്ഞങ്ങാട് DYSP ഓഫീസിൽ എത്തിച്ച ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ മാസം 15 പുലർച്ചെയാണ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണ്ണക്കമ്മൽ കവർന്നത്. തുടർന്ന് പ്രതി ഒളിവിൽ പോയി. ഇയാൾ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. ഇത് കാരണം പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഇയാൾ 1 വർഷത്തിലധികമായി സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. കുടകിലെത്തുമ്പോൾ മാതാവിൻ്റെയും കാഞ്ഞങ്ങാട് ഭാര്യയുടെയും ഫോണുകളാണ് ഉപയോഗിച്ചിരുന്നത്. നേരത്തെ കുടക്, മാണ്ഡ്യ, ഈശ്വരമംഗലം എന്നിവിടങ്ങളിലും കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും അന്വേഷണ സംഘം പ്രതിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ബാംഗ്ലൂരിലും ഗോവയിലും ഹോട്ടൽ ജോലി ചെയ്തിരുന്ന യുവാവ് അവിടേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് പരിശോധന ഊർജിതമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നിന്നും പ്രതി മറ്റൊരാളുടെ ഫോണിൽ നിന്ന് ഭാര്യയെ വിളിച്ചതാണ് കേസിൽ വഴിത്തിരിവായത്. ഇതോടെ ലൊക്കേഷൻ മനസ്സിലാക്കിയ പോലീസ് ആന്ധ്രയിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. DIG തോംസൺ ജോസിൻ്റെയും ജില്ലാ പോലീസ് മേധാവി P ബിജോയിയുടെയും മേൽനോട്ടത്തിൽ 3 DYSPമാരുടെ നേതൃത്വത്തിൽ 32 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇടയ്ക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും പിന്നീട് നല്ല സ്വഭാവക്കാരനായി ജീവിക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രതിയുടേതെന്ന് പോലീസ് പറയുന്നു. ബൈക്കിൽ കറങ്ങി നടന്നാണ് പ്രതി കുറ്റകൃത്യം നടത്താറ്. മാല പിടിച്ചു പറിച്ച കേസുകളും ഇയാൾക്കെതിരെയുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബൈക്കിൽ കൊണ്ടുപോയി കാട്ടിലെത്തിച്ച് പീഡിപ്പിച്ചതിന് പോക്സോ കേസിലും ഇയാൾ പ്രതിയാണ്. ഇതിൽ 3 മാസം റിമാൻഡിലായിരുന്നു. പ്രതിയെ മുഖം മറച്ചാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. waytonikah.com, the exclusive Muslim matrimonial site.